ഹായ് ഫ്രണ്ട്സ്, വിശാൽ പാർവതി റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായത്രിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്താനുള്ള പൂജയിലാണ് പാർവതി. ഇപ്പോൾ ഇവിടെ ഗായത്രി അമ്മ തീർച്ചയായിട്ടും വരും എന്ന് പാർവതി പറഞ്ഞിട്ട് ബാക്കി പൂജകൾ ചെയ്യുന്നു. ആ സമയം മുകളിൽ നിന്നും വിനയൻ ഓർക്കുന്നു, കണ്ണാടിക്കകത്തല്ലേ പ്രതിബിംബം വരൂ, കണ്ണാടി പൊട്ടിച്ചു കളഞ്ഞാൽ പിന്നെ കാണില്ലല്ലോ, എങ്ങനെയെങ്കിലും പൂജ തടയണം. താഴെ ആ സമയം പാർവതി ശങ്കെടുത്ത് ഊതാൻ തുടങ്ങുന്നു. പാർവതിക്ക് സഹായത്തിനായി ഗാർഗിയുമുണ്ട്. എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ എല്ലാവരും ചുറ്റിൽ തന്നെ നിൽക്കുന്നു. പാർവതി ശങ്കൂതി തുടങ്ങി. പ്രാർത്ഥനയോടെ ഗോപിനാഥും വിജയമ്മയും നിൽക്കുന്നുണ്ട്, ആകാംക്ഷയോടെ വിശാലും രാധികയും. എല്ലാവരും തൊഴുതു നിന്നപ്പോൾ പെട്ടെന്നാണ് ഭയങ്കരമായി ഒരു കാറ്റടിക്കുന്നത്. കണ്ണടച്ചുകൊണ്ട് ശങ്കൂതുകയാണ് പാർവതി. പെട്ടെന്ന് വിളക്കണയുന്നു. കാറ്റ് കാരണം പൂക്കൾ തെറിച്ചു പോകുന്നുണ്ട്. ഗായത്രി അവിടെ വന്നിരിക്കുന്നു. സ്റ്റെയറിൽ നിന്നും ഗായത്രി താഴേക്ക് വരുന്നുണ്ട്. പ്രഭാവതിയുടെയും രാധികയുടെയും അരികിലായാണ് ഗായത്രി വന്ന് നിൽക്കുന്നത്. കണ്ണാടിയിൽ പ്രതിബിംബം തെളിയാനായി പോകുന്നു. ആ സമയത്ത് മുകളിൽ തോക്കുമായി നിൽക്കുകയാണ് വിനയൻ. ആ കണ്ണാടിയിൽ നോക്കി വെടിവെക്കുന്നു. പെട്ടെന്ന് പാർവതിയുടെ കയ്യിൽ നിന്നും ശംഖ് തെറിച്ച് വീഴുന്നുണ്ട്. എല്ലാവരും വെടിയുടെ ശബ്ദം കേട്ട് പേടിച്ചു പോകുന്നു. പെട്ടെന്ന് പ്രഭാവതി ചോദിക്കുന്നു, ഇതാണല്ലേ നിന്റെ മഷിനോട്ടം? എന്തോ കൂടോത്രം ചെയ്ത് എല്ലാവരെയും ഒറ്റയ്ക്ക് കൊല്ലാനുള്ള പരിപാടിയായിരുന്നല്ലേ നിനക്ക്? അമ്മേ ഞാൻ എന്നൊക്കെ ടെൻഷനോടെയും പരിഭ്രമത്തോടെയും പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി വീണ്ടും പറയുന്നു, ഇതായിരുന്നല്ലേ നിന്റെ തന്ത്രം? ഇനിയും ഇവളെ ആരും വിശ്വസിക്കരുത്. ആയുസിന്റെ ബലം കൊണ്ടാണ് നമുക്കാർക്കും ഒന്നും സംഭവിക്കാതിരുന്നത്. പാർവതി, നീ പഠിച്ചു വന്ന മന്ത്രതന്ത്രങ്ങളെ വെച്ച് ഞങ്ങളെയൊക്കെ കൊല്ലാൻ നോക്കുവാണോ, നീയും നിന്റെ ഒരു പൂജയും? പ്രതാപൻ പറയുന്നു, അതെ ഏച്ചി. കണ്ണാടിയും പൊട്ടി കർപ്പൂരത്തട്ടും താഴെ വീണു. പക്ഷേ ഗായത്രി ഏച്ചി മാത്രം വന്നില്ല. ഇന്ന് ഗായത്രിയും വന്നില്ല, പൂജയും നടന്നില്ല. ഇവിടെ ഇവളുടെ നാടകം മാത്രമാണ് നടന്നത്. ഗോപിനാഥ് വിജയമ്മയോട് പറയുന്നു, കണ്ടോ അമ്മയെ, പെട്ടെന്ന് ഇടിയും മിന്നലും ഉണ്ടായി, ഇത്രയും കാറ്റടിച്ചു, എന്തോ അമാനുഷികമായി സംഭവിച്ചമ്മേ. എനിക്കെന്തോ ഗായത്രി തന്നെ വന്നതായിട്ടാണ് തോന്നുന്നത്. എന്റെ ഈശ്വരന്മാരെ, സത്യമാണോ നീ പറയുന്നതെന്ന് വിജയമ്മ ഗോപിനാഥനോട് ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു, അമ്മയ്ക്ക് ഇതെന്തറിയാം. ഗോപിയേട്ടൻ എന്തോ പറഞ്ഞ് അമ്മയെ കുഴപ്പിക്കുകയാണ്. രാധിക പറയുന്നു, ഇല്ല, എനിക്കും എൻ്റെ ശരീരമൊക്കെ കോരി തരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു അനുഭവം. ഗോപിയേട്ടൻ പറയുന്നത് ശരിയാണെന്നാണ് എനിക്കും തോന്നുന്നത്. അതൊക്കെ കേട്ട് പ്രതാപൻ പറയുന്നുണ്ട്, ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന്. രണ്ട് സുനാമി വന്നു, നാല് അഗ്നിപർവ്വതം പൊട്ടി, ആള് ഭൂകമ്പം വന്നു എന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കുകയാണ്. അവളോട് മര്യാദയ്ക്ക് ഗായത്രി ഏച്ചി വന്നോ എന്നുള്ളതിന് ഉത്തരം പറയാൻ പറ. പ്രഭാവതി പറയുന്നു, ഇവള് ചെയ്ത പൂജ സഹിക്കാൻ കഴിയാതെ ആ കണ്ണാടി തന്നെ പൊട്ടിപ്പോയി. ഇവിടെ ഒരു ചുക്കും നടന്നില്ല. രാധിക ദേഷ്യത്തിൽ പ്രഭാവതിയോട് പറയുന്നു, ദേ വാക്കുകൾ അളന്ന് സംസാരിക്കണം, എല്ലാവരും ഒന്ന് ശാന്തമായി നിൽക്കെ. എനിക്ക് എൻ്റെ പേരക്കുട്ടി വിശാൽ എന്ത് പറയുന്നു എന്നാണ് അറിയേണ്ടത്. മോനെ, വിശാലെ നീ പറ, നിനക്ക് എന്താണ് തോന്നുന്നത്? ഈ പൂജയിൽ എന്ത് നടന്നു എന്നറിയില്ല. ഗായത്രി വന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം, പക്ഷേ ഈ പൂജയിൽ പാർവതി ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ക്ഷമയോടെ ശ്രദ്ധയോടെ ഭക്തയോടെ സത്യമായിട്ടും ചെയ്തു എന്ന് തോന്നിയാൽ അത് നീ പറയണം എന്ന് വിശാലിനോട് വിജയമ്മ പറഞ്ഞപ്പോൾ വിശാൽ മിണ്ടാതെ ആലോചിച്ച് നിൽക്കുകയാണ്. അമ്മേ, വിശാലിന് എന്ത് തോന്നുന്നു അത് അവൻ പറയട്ടെ. ഇതൊക്കെ അമ്മ അവനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട. മോനെ, വിശാൽ നീ പറ, നിനക്ക് എന്താ തോന്നുന്നത്? സത്യം പറയണം. എന്നോട് പറയതൊക്കെ എന്ന് പ്രഭാവതി വിശാലിനോട് ചോദിച്ചപ്പോൾ വീണ്ടും വിശാൽ ആലോചിച്ചു നിൽക്കുകയാണ്. നീ എന്താ മോനെ ആലോചിച്ച് നിൽക്കുന്നത്? നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പറയ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു, അമ്മ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. അത് കേട്ട് പുഞ്ചിരിയോടെ പ്രഭാവതിയും പ്രതാപനും വിനയനും നിൽക്കുന്നു. ഇവിടെ ഗായത്രി വന്നിരുന്നെങ്കിൽ വിശാൽ മാത്രമല്ല ഞാനും ഇവളെ വിശ്വസിക്കുമായിരുന്നു. എന്നിട്ട് വിശാൽ പാർവതിയോട് പറയുന്നു, നീ വാക്ക് തന്നതുപോലെ മരിച്ചുപോയ എൻ്റെ അമ്മയെ നീ കാണിച്ചു തന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ നിൽക്കുമായിരുന്നു, പക്ഷേ ആ വാക്ക് പാലിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല. ഈ അമ്മയുടെ ഇഷ്ടമാണ് ഇനി എൻ്റെ ഇഷ്ടം. അത് കേട്ട് വീണ്ടും പ്രഭാവതി വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പ്രതാപനും. എന്നാൽ ടെൻഷനോടെ നിൽക്കുകയാണ് ഗോപിനാഥും രാധികയും വിജയമ്മയും പാർവതിയും ഗാർഗിയും ഒക്കെ. ഗായത്രി വരാത്തത് കൊണ്ട് വിശാൽ പാർവതിയെ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നത് തിരിച്ചറിയാൻ, ഞാൻ പറയുന്നത് കേൾക്കാൻ ഇപ്പോൾ വിശാൽ തയ്യാറായി. ഇനി നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശാലും ജാസ്മിനുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. അത് കേട്ട് പാർവതി ഞെട്ടിയിരിക്കുന്നു. തടയാൻ ധൈര്യമുള്ളവർക്ക് തടയാം എന്നും പ്രഭാവതി പറയുന്നുണ്ട്. എൻ്റെ മകൻ എൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ഇവിടെ ഞാനേ ജയിക്കൂ.
എന്നും പ്രഭാവതി വളരെ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ നിരാശയോടെ വിശാൽ അവിടെ നിന്നും പോയി. ശേഷം കാണിക്കുന്നത് വിപിൻ പ്രഭ പല്ലവിയും കൂട്ടി കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പാർവതിയുടെ അരികിലേക്ക്. ഇങ്ങനെ തന്നെയാണ് അന്ന് ചേച്ചിയും വിശാലേടനും വീട്ടിൽ വന്നത്. ഇങ്ങനെ തന്നെ നമ്മൾ ഇരിക്കുന്നത് പോലെ അടുത്തടുത്ത് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്ന് വിപിൻ ചോദിക്കുന്നു. അല്ല, ഭാര്യയും ഭർത്താവും മാത്രമാണോ ഇങ്ങനെ അടുത്തിരിക്കുന്നത് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, തലയിൽ നട്ട് ലൂസായ ചില പെൺകുട്ടികൾ ഇരിക്കാറുണ്ട്. നട്ടോ, അതെന്താണെന്ന് പല്ലവി ചോദിക്കുന്നു. നട്ട് എന്ന് പറഞ്ഞാൽ ഞാ വാ ആക്കിയാൽ മതി എന്ന് വിപിൻ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് പല്ലവി. ഞാ വാ ആക്കിയാൽ വട്ട്. ആ ശരിയാ, എനിക്ക് കുറച്ച് വട്ടുണ്ട്. കുറച്ചേ ഉള്ളു കേട്ടോ, ഒരു പൊടിക്ക്. അങ്ങനെ പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ ആലോചിക്കുന്നു, ഈ മാരണത്തിനെ എങ്ങനെയാ ഒന്ന് പുറത്താക്കുന്നത്. കുറച്ച് ദൂരം പോയപ്പോൾ വിപിൻ വണ്ടി നിർത്തുന്നു. എന്തിനാ വണ്ടി നിർത്തിയതെന്ന് പല്ലവി ചോദിച്ചപ്പോൾ വിപിൻ പറയുന്നു, നിർത്തിയതല്ല, നിന്ന് പോയതാ. അയ്യോ, ഇനി എന്ത് ചെയ്യുമെന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നു, തള്ളിയാൽ സ്റ്റാർട്ടാവും, നീ ഒന്ന് ഇറങ്ങി തള്ള്. വളരെ വിഷമത്തോടെ പല്ലവി കാർ തള്ളുകയാണ്. അങ്ങനെ പല്ലവി കാറൊന്ന് തള്ളിയപ്പോൾ പെട്ടെന്ന് വിപിൻ കാറും എടുത്ത് കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിന്ന് പറയുന്നു, കിട്ടുന്ന വണ്ടിക്ക് കയറി പോയിക്കോ. എന്നാൽ പല്ലവി വിപിൻ്റെ ഫോൺ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് വിപിനെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് വിപിൻ തൻ്റെ ഫോൺ അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പല്ലവി ആ ഫോണുമായി വിപിൻ്റെ അരികിലേക്ക് വരുന്നു. ഞാൻ കാറി കയറിയതേ ഇയാൾക്ക് ഇഷ്ടമായില്ല എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഞാൻ നിങ്ങളുടെ ഫോണ് എടുത്തൊളിപ്പിച്ച് വെച്ചത്. ഇത് തിരിച്ചു തരണമെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയേ പറ്റൂ എന്നും പല്ലവി വിപിൻ്റെ അരികിലേക്ക് വന്ന് പറയുന്നു. ഒരു ഗതിയുമില്ലാതെ ഒരു നിവൃത്തിയുമില്ലാതെ പല്ലവിയോട് കയറാൻ പറയുകയാണ് വിപിൻ. അങ്ങനെ വഴിക്കുവാ എന്ന് പറഞ്ഞ് പല്ലവി വീണ്ടും കാറിൽ കയറുന്നുണ്ട്. ഫോണിങ്ങിതാ, അർജൻറ്റ് കോൾസ് വരാനുള്ളതാണെന്ന് വിപിൻ പല്ലവിയോട് പറയുന്നു. ഇത് തിരിച്ചു തന്നാലേ നിങ്ങൾ എന്നെ സൂത്രത്തിൽ വഴിയിലിറക്കി വിടും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലിറക്കിയിട്ടേ, വീട്ടിലെത്തിയിട്ടേ ഞാനിത് തിരികെ തരൂ. പിന്നെയും ദേഷ്യത്തിൽ വിപിൻ പറയുന്നുണ്ട്, അർജൻസ് കോൾസ് വരുമെന്ന് പറഞ്ഞില്ലേ. എവിടെയോ അമർത്തിയാൽ ചെവിയിൽ വയ്ക്കാതെ തന്നെ സംസാരിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ സംസാരിച്ചാൽ മതി. വണ്ടിയെടുക്ക് എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ വിപിൻ വണ്ടിയെടുത്തു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ഹോളിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്ത് ആരോ വന്നത്. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരാൾ വരുന്നു. ജതിൻ ആണ്. എൻ്റെ അനിയത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ, അതിനുശേഷം അവളുടെ ഒരു വിവരവുമില്ല എന്ന് ജതിൻ പറയുന്നു. ജാസ്മിൻ എൻ്റെ അടുത്തല്ലേ, പിന്നെ ജതിൻ എന്തിനാ പേടിക്കുന്നത് എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ജതിൻ പറയുന്നു, പേടിയൊന്നും അല്ല ആൻറ്റി, എന്നാലും ഇടയ്ക്ക് വന്നൊന്ന് അന്വേഷിക്കണ്ടേ. അങ്ങനെ ജതിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് പ്രഭാവതി. ജിതിനെ കണ്ട ജാസ്മിൻ ഏട്ടൻ എന്ന് പറഞ്ഞ് ഓടി ജിതിൻ്റെ അടുത്തേക്ക് വന്നു. ഇടയ്ക്കൊന്ന് ഫോൺ ചെയ്തൂടെ നിനക്ക് എന്ന് ജിതിൻ പറയുന്നു. ആ സമയം പ്രഭാപതി ജാസ്മിനോട് എന്തെങ്കിലും കുടിക്കാനെടുക്ക് പാർവതിയോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. വിശാൽ അവിടേക്ക് വരുന്നു പ്രതാപനും. വിശാലെ, മോന് മനസ്സിലായോ നമ്മുടെ ജാസ്മിൻ്റെ ബ്രദർ ജിതിൻ എന്ന് പറഞ്ഞ് ജിതിനെ പ്രഭാവതി വിശാലിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതെ, ഞാനും ചേച്ചിയും കൂടി അങ്ങോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വിശാലിനെയും ജാസ്മിൻ്റെയും വിവാഹം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തണം എന്നാണ് ചേച്ചിയുടെ തീരുമാനം. അത് പിന്നെ ഒരു ദിവസം നിശ്ചയിക്കുമ്പോൾ നിങ്ങളുടെ സൗകര്യം കൂടി നോക്കണമല്ലോ. പിന്നെ വക്കീലിനെയും ജിതിനെയൊക്കെ അറിയാണെന്നല്ലാതെ കൂടുതലൊന്നും അറിയില്ല. ജിതിൻ മാരേജ് കഴിഞ്ഞതാണോ എന്ന് പ്രതാപൻ ജിതിനോട് ചോദിച്ചപ്പോൾ ജിതിൻ്റെ മുഖം വാടി. പെട്ടെന്ന് പ്രഭാവതി പറയുന്നു, ജിതിൻ്റെ മുഖം വാടിയല്ലോ, പറയാൻ മടിയാണെങ്കിൽ പറയണ്ട കേട്ടോ. ജിതിൻ പറയുന്നു, പറയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആൻറ്റി, ഞാൻ വിവാഹം കഴിച്ചിരുന്നു. പക്ഷേ പ്രഭാവതി പറയുന്നു, ഇപ്പോൾ പിരിഞ്ഞു കഴിയുവാണോ എന്ന്. പിരിയേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഡിവോഴ്സ് ആയതാണെന്ന്. അല്ല, ഞങ്ങളെ പിരിച്ചത് കോടതിയല്ല, ദൈവമാണ്. അങ്ങനെയല്ലേ പറയുന്നത്, ആയുസ് തികയാതെ മരിക്കുന്നവരെ ദൈവം കൊണ്ടുപോയി എന്നല്ലേ പറയുന്നത്. സോറി കേട്ടോ, ഞങ്ങൾക്കറിയില്ലായിരുന്നെന്ന് പ്രതാപനും പറയുന്നുണ്ട്. ഏട്ടത്തിയമ്മ എന്തിഷ്ടമായിരുന്നെന്നോ ഏട്ടന്, പോയെന്ന് വിശ്വസിക്കാൻ ഏട്ടൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏട്ടൻ്റെ റൂം നിറയെ ഏട്ടത്തിയമ്മയുടെ പല തരത്തിലുള്ള ഫോട്ടോസാണ്. ഏട്ടൻ്റെ ഫോണിൽ പോലും ഏട്ടത്തിയമ്മയാണ്. അപ്പോഴാണ് പാർവതി ജ്യൂസുമായി അവിടേക്ക് വരുന്നത്. ദാ ഇതാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ ഫോട്ടോ ജിതിൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. പാർവതി ആ ഫോട്ടോ കണ്ട് ഞെട്ടുകയാണ്. അത് ജയയുടെ ഫോട്ടോയാണ്. ഒരു ടെൻഷനോടെ തിരിഞ്ഞുന്ന പാർവതി ആലോചിക്കുന്നു, ഗാർഹിക പീഡനത്തിലാണ് ജയ മരിച്ചതെന്നാണെന്നല്ലോ സാർ എന്നോട് പറഞ്ഞത്. ജാസ്മിൻ്റെ ബ്രദറാണോ ജയയുടെ ഭർത്താവ്? അവളെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ മുഖത്ത് സങ്കടമാണല്ലോ. ജയയുടെ മരണത്തിലെ ദുരൂഹത എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നാലോചിച്ച് പെട്ടെന്ന് തന്നെ പാർവതി അകത്തേക്ക് പോയപ്പോൾ ജിതിൻ ചോദിക്കുന്നു, ആ കുട്ടി ഏതാണെന്ന്? അതിവിടുത്തെ ജോലിക്കാരിയാണ്.
എന്ന് പ്രഭാവതി ജതിനോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ടേബിളിൽ ഇരുന്ന് ചായ കുടിക്കുകയാണ്. പ്രഭാവതി ജാസ്മിൻ അരികിലേക്ക് വന്നു. ജതിൻ പോയോ എന്ന് ചോദിച്ചപ്പോൾ പോയെന്ന് ജാസ്മിൻ പറയുന്നു. ഏട്ടൻ എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? ഏട്ടൻ എല്ലാ കാര്യത്തിലും കുറച്ച് തിടുക്കം കൂടുതലാണ്. ഒരു കാര്യം പ്ലാൻ ചെയ്താൽ അത് പെട്ടെന്ന് നടക്കണമെന്ന് വാശിയുള്ള ആൾ. ഞാനിവിടെ വന്നത് എന്തിനാണെന്നൊക്കെ ഏട്ടനറിയാം. കാര്യങ്ങൾ എങ്ങനെ എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞെന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു, ഞാനെന്ത് പറയാനാ, ഒന്നും പറഞ്ഞില്ല. ഒരാഴ്ചയ്ക്കകം വിവാഹം നടത്താനാ കഴിയുമെന്ന് ആൻറ്റിക്ക് ഉറപ്പുണ്ടോ? ഈ പ്രഭാവതി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് തന്നെയാണെന്ന് പ്രഭാവതി പറയുന്നു. ആൻറ്റി ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കും. പക്ഷേ കല മുടക്കുന്നത് ആ മിണ്ടാപൂജയായിരിക്കും. ഇത്രയും കാലമായിട്ടും ആ പാർവതിയെ ആൻറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാമെന്ന് സമ്മതിച്ചു. എന്നിട്ട് ഓരോരോ മുടന്തൻ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഒഴിവായി. ഒടുവിൽ വിശാലിനെ കൊണ്ട് തന്നെ അവൾ ആ പേപ്പേഴ്സ് കീറിക്കളഞ്ഞു. അതാണ് അവളുടെ മിടുക്ക്. ആൻറ്റി ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അത് പൊളിച്ചെടുക്കാനുള്ള പ്ലാൻ അവൾ കണ്ടുപിടിച്ചിരിക്കും എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ പ്രഭാവതി സംശയത്തോടെ ജാസ്മിൻ അരികിലേക്ക് വന്ന് ചോദിക്കുന്നു, നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന്. എൻ്റെയും വിശാലിനെയും വിവാഹം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താൻ ആൻറ്റി തീരുമാനിച്ചപ്പോൾ തന്നെ അത് മുടക്കാനുള്ള വഴിയൊക്കെ അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. മിണ്ടാ പൂച്ചയെ പോലെ നടന്ന് അവൾ കല മുടക്കും. ആൻറ്റി, വിവാഹത്തിനുള്ള ദിവസവും മുഹൂർത്തവും ഒന്നുമല്ല നമ്മൾ ആദ്യം കാണേണ്ടത്. ആ പാർവതിയെ മുട്ടുകുത്തിക്കാനുള്ള വഴിയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ആൻറ്റി ടെൻഷൻ അടിക്കേണ്ട, നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. ഞാനിന്ന് കള്ളു കുടിച്ച് പിപ്പിരിയായി വണ്ടി ഓടിച്ച് പോലീസിനെ മെക്കിട്ട് കയറുന്ന വാർത്ത ടി വിയിൽ വന്നിരുന്നില്ലേ? പാർവതി അത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവിടെയുള്ളവരുടെ റിയാക്ഷൻ? ഗോപിയേട്ടനും വിശാലിനും ഒക്കെ മദ്യപിക്കുന്നവരെ കാണുന്നത് തന്നെ ദേഷ്യമാണ് എന്ന് പ്രഭാവതി പറയുന്നു. അന്ന് ഞാനും പ്രതാപനും കൂടി മാനേജ് ചെയ്തില്ലായിരുന്നു എങ്കിൽ നിന്നെ അവരിവിടെ നിന്ന് അടിച്ചിറക്കിയനെ. അത് കേട്ട് ജാസ്മിൻ ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.